താരമായി വെള്ളിത്തിരയിലേക്കെത്തിയ നടി പ്രയാഗ മാർട്ടിൻ ഇപ്പോൾ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ്. ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രയാഗ പലപ്പോഴും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് തന്നെ മാത്രം ട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നാണ് നടിയുടെ മറുപടി. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ നടി പ്രയാഗ മാർട്ടിൻ. ചലച്ചിത്ര നടിയായി തുടക്കം കുറിച്ച പ്രയാഗ മാർട്ടിൻ 2014 തമിഴിൽ പുറത്തിറങ്ങിയ പിസാസിലൂടെയാണ് തുടക്കം കുറിച്ചത്. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മുറി വന്ന് പാർത്തായ സാഗർ എലിയാസ് ചാക്കി റീലോഡഡ്, ഉസ്താദ് ഹോട്ടൽ, പാവ, ഒരേ മുഖം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഇതിനോടകം തമിഴിലും കന്നഡയിലും സാന്നിധ്യം അറിയിച്ചിരുന്ന പ്രയാഗയുടെ പുതിയ ചിത്രം തെലുങ്കിലായിരുന്നു. അതും തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ നന്ദമുരി ബാലകൃഷ്ണനൊപ്പമാണ് നടി അഭിനയിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ ബോയാപതി ശ്രീനുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നതും. BB3 എന്ന് താൽക്കാലികമായി പേര് നൽകിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ക്രീൻ കെമിസ്ട്രി പോരാ എന്ന കാരണത്താൽ പ്രയാഗയെ ചിത്രത്തിൽ നിന്നും പുറത്താക്കിയതായി വാർത്തകളാണ്. പ്രമുഖ തെലുങ്ക് മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നതും. പ്രയാഗയ്ക്ക് പകരം പ്രഗ്യ ജയസുവാൾ നന്ദമൂരി ബാലകൃഷ്ണനുടെ നായികയായി എത്തുമെന്നാണ് വാർത്ത. ചിത്രത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വേഷമായിരുന്നു പ്രയാഗയ്ക്കുള്ളത്. നന്ദമൂരി ബാലകൃഷ്ണയുടെ കാമുകിയായിട്ടാണ് പ്രയാഗ എത്തുന്നതും. എന്നാൽ ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ശരിയാവുന്നില്ല എന്നാണ് പരാതി. ചില രംഗങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ആ ചേർച്ച കുറവ് എടുത്തു പിടിക്കേണ്ടത് തന്നെയായിരുന്നു. 60-കാരനായ നന്ദമൂരിയും 25-കാരി പ്രയാഗയും ഒരു തരത്തിലും മാച്ച് ആവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രയാഗയെ മാറ്റാം എന്ന തീരുമാനം എടുത്തത്. മലയാളത്തിൽ നിന്ന് തന്നെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഷംന കാസിമും BB3യിലെത്തുന്നുണ്ട്. ഇവരെ കൂടാതെ ചില മുൻനിര തെലുങ്ക് താരങ്ങളും കഥാപാത്രമാവുന്ന സിനിമയിൽ സംവിധായകന് വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. നന്ദമൂരി ബാലകൃഷ്ണനും ബോയാപതി ശ്രീനുവും നേരത്തെ ഒന്നിച്ച സിംഹ, ലെജൻഡ് എന്നീ രണ്ട് സിനിമകളും മികച്ച വിജയം നേടിയിരുന്നു. പ്രയാഗയുടെ മലയാള സിനിമകൾ കണ്ട് അഭിനയം ഇഷ്ടപ്പെട്ടാണ് ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണയുടെ നായികയായി തന്റെ പുതിയ ചിത്രത്തിലേക്ക് നടിയെ കാസ്റ്റ് ചെയ്തത്. എന്നാൽ പ്രായം വിനയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. സിനിമ സംഭവിച്ചിരുന്നുവെങ്കിലും പ്രയാഗയ്ക്ക് തെലുങ്കിൽ ഒരു മികച്ച തുടക്കം ലഭിച്ചേനെ. ബാലതാരമായി സിനിമയിലെത്തിയ പ്രയാഗ പിസാസ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു മുറി വന്ന് പാർത്തായ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദന്റെ നായികയായും പ്രയാഗ എത്തിയിട്ടുണ്ട്. തുടർന്ന് പാവ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഒരേ മുഖം, ഫുക്രി, പോക്കിരി സൈമൺ, രാമലീല, ബ്രദേഴ്സ് ഡേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പിടിച്ചു കയറുകയായിരുന്നു നടി.